അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ലാൻഡിങ് ഗൈഡൻസ് പൈലറ്റിന് കൊടുക്കുന്ന വേറൊരു സിസ്റ്റമുണ്ട് അതൊരു ലൈറ്റിംഗ് സിസ്റ്റമാണ് നമ്മുടെ ഈ റൺവേ ലൈറ്റ്സ് അല്ലാതെ വേറൊരു ഒരു ഗ്രൂപ്പ് ഓഫ് ലൈറ്റ്സും നമ്മുടെ പൈലറ്റ്സിന് ലാൻഡിങ് അതായത് അപ്രോച്ച് പാത്ത് കറക്റ്റായിട്ട് മെയിൻ്റൈൻ ചെയ്യാനുള്ള ഒരു സിഗ്നൽ കൊടുക്കാറുണ്ട് അതിനെക്കുറിച്ചാണ് അതിൻ്റെ പേരാണ് പാപ്പി പി എ പി ഐ ഇതാണ് പാപ്പി ലൈറ്റ്സ് ഇത് ലെഫ്റ്റ് സൈഡിലാണ് പ്രിഫറബിൾ ഈ റൺവേ ലെഫ്റ്റ് സൈഡിൽ ത്രശ്ശോൾഡിൽ നിന്നും മുന്നൂറ് മീറ്റർ മാറിയാണ് ഇത് ഇൻസ്റ്റോൾ ചെയ്തിരിക്കുന്നത് ഇതാണ് പാപ്പി ലൈറ്റ്സ് അപ്പോൾ ഈ പാപ്പി ലൈറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ പ്രിസിഷൻ അപ്രോച്ച് പാത്ത് ഇൻഡിക്കേറ്റർ എന്നാണ് പ്രിസിഷൻ അപ്രോച്ച് പാത്ത് ഇൻഡിക്കേറ്റർ ഇത് ഒരു സിമ്പിൾ ഇൻസ്ട്രോമെൻ്റ് ആണ് ഒരു സിമ്പിൾ ലൈറ്റ് സിസ്റ്റമാണ് അതായത് ഇതിനകത്ത് മെയിനായിട്ട് നാല് ലൈറ്റാണുള്ളത് നാല് ലൈറ്റാണുള്ളത് അത് ഒരു പ്രസത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുമ്പോഴാണ് ഈ ലൈറ്റ് നമ്മൾ ഡിഫറെൻറ്റ് ആംഗിളിൽ നിന്ന് അതായത് ഡിഫറെൻറ്റ് ഹൈറ്റിൽ നിന്ന് കാണുമ്പോഴത്തേക്ക് ഡിഫറെൻറ്റ് കളറായിരിക്കും അതിനനുസരിച്ചാണ് ഇത് പ്ലെയിനിൻ്റെ ഹൈറ്റ് ലാൻഡിങ്സ് ഒരു ലാൻഡിങ് ഐ മീൻ അപ്രോച്ച് ചെയ്യുന്ന ആ ആങ്കിള് ആ ഡിസൻറ്റ് ആംഗിള് പ്ലെയിന് പറക്കുന്ന ആ ചരിഞ്ഞ് റൺവേയിൽ നിന്ന് വരുന്ന നമ്മുടെ ഈ ത്രഷോൾഡിൽ ഒരു ഉണ്ട് ഗ്ലൈഡ് സ്ലോപ്പ് എന്നാണ് അല്ലെങ്കിൽ ഗ്ലൈഡ് പാത്ത് എന്നാണ് പറയുന്നത് അവിടെ നിന്ന് ഒരു ആൻ്റണി ഉണ്ട് ആ ആൻറ്റിന ഒരു സിഗ്നൽ റേഡിയേറ്റ് ചെയ്യുന്നുണ്ട് ആ സിഗ്നൽ കറക്റ്റ് ചില ഒരു ത്രീ ഡിഗ്രിയിലൊക്കെയാണ് മിനിമം അത് സെറ്റ് ചെയ്ത് വയ്ക്കാറ് ആ ആ ബീം ഗ്ലൈഡ് സ്ലോപ്പിൻ്റെ ബീം അപ്പം ആ ഗ്ലൈഡ് സ്ലോപ്പിൻ്റെ ബീം വരുന്നതിനനുസരിച്ച് ഗ്ലൈഡ് സ്ലോപ്പിൻ്റെ ബീം നമുക്ക് ഇങ്ങനെ 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 വരും ഇങ്ങനെ ചെരിഞ്ഞ് ചെരിഞ്ഞ് ഒരു ഒരു ചെരിഞ്ഞ ഒരു ഒരു ബീമാണ് ഇങ്ങനെ ഏകദേശം ഇങ്ങനെ വരും അപ്പോൾ ഈ ലൈറ്റ് കാണുന്നത് ഈ ലൈറ്റ് ത്രശ്കോൾ നമ്മൾ പരിമിതി മൂലമാണ് നമ്മളിങ്ങനെ കറക്റ്റ് സ്പേസിംഗ് ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റാത്തത് അപ്പം നമ്മുടെ ഈ കാണുന്ന ഈ കാണുന്ന നാല് നാല് ഈ സൈഡിൽ കാണുന്ന നാല് കളർ ലൈൻസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതാണ് നമ്മുടെ പാപ്പി ലൈറ്റ്സ് പ്രിസിഷൻ അപ്രോച്ച് പാത്ത് ഇൻഡിക്കേറ്റർ ഇത് ഇതാണ് സാധനം ഈ ലൈറ്റ്സ് ഈ ലൈറ്റ്സ് പൈലറ്റ് നമ്മുടെ ലാൻഡ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് എന്തായാലും അദ്ദേഹം ഇങ്ങനെ ചെരിഞ്ഞ് ഐ മീൻ ഒരു 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 താഴ്ന്ന ഒരു ആങ്കിളിലായിരിക്കുമല്ലോ ഡിസെൻഡ് ചെയ്യുന്നത് ആ സമയത്ത് പൈലറ്റ് അത് ഫുൾ വൈറ്റായിട്ട് കാണുകയാണെങ്കിൽ ആ അത് അദ്ദേഹം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പൈലറ്റ് മനസ്സിലാക്കേണ്ടത് ടു ഹൈ ആണ് ലാൻഡിങ് ആംഗിളിൽ നിന്ന് സോറി ഗ്ലൈഡിങ് ആംഗിളിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്ന ആംഗിളിൽ നിന്ന് ടു ഹൈ ആണ് പുള്ളി പറന്നുകൊണ്ടിരിക്കുന്നതാണ് പുള്ളി മനസ്സിലാക്കേണ്ടത് അപ്പം ഡിസെൻഡ് ചെയ്യും അപ്പോൾ കുറച്ച് ഡിസെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ലൈറ്റ് റൈറ്റ് സൈഡിലുള്ള വലതുവശത്തുള്ള ഒരു ലൈറ്റ് ചോദന കളറിലും ബാക്കിയുള്ള ലൈറ്റുകൾ വെള്ള കളറിലും കഴിഞ്ഞാൽ അത് സ്ലൈറ്റ്ലി ഹൈറ്റ് അതായത് ചെറിയ കുറച്ച് ഹൈറ്റാണ് കുറച്ച് ഹൈറ്റ് എന്നാണ് എൻ്റെ അർത്ഥം അതായത് ഗ്ലൈഡ് റിയൽ ഗ്ലൈഡ് സ്ലോപ്പിൽ നിന്ന് കുറച്ച് ഹൈറ്റിലാണ് ഏരയാണ് കുറച്ച് ഒഴയാണ് ഏൾ പറക്കുന്നത് എന്ന് പുള്ളിക്ക് മനസ്സിലാവും അപ്പം കറക്റ്റ് ഗ്ലൈഡ് സ്ലോപ്പ് ആങ്കിളിലാണെങ്കിൽ കറക്റ്റ് ഗ്ലൈഡ് ആങ്കിളിലാണെങ്കിൽ പ്ലെയിനെ കറക്റ്റ് ഗ്ലൈഡ് സ്ലോപ്പിൻ്റെ ആങ്കിളിലാണെങ്കിൽ രണ്ട് ലൈറ്റ് വെള്ളയും രണ്ട് ലൈറ്റ് ചുവപ്പുമായിട്ട് കാണും റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും രണ്ട് ലൈറ്റ് ചുവപ്പ് ചുവന്ന കളറും രണ്ട് ലൈറ്റ് വെള്ള കളറുമായിട്ട് കാണും പിന്നെ അതിനകത്ത് തന്നെ അടുത്ത ഒരു കോൺഫിഗറേഷനാണ് അടുത്ത ഒരു ആംഗിളിൽ നിന്ന് അയാൾ കാണുന്നതാണ് അതായത് മൂന്ന് ലൈറ്റ് ചുവപ്പും ഒരു ലൈറ്റ് വലത് സൈഡിലെ മൂന്ന് ലൈറ്റ് ചുവപ്പും ഒരു ലൈറ്റ് മാത്രം വെള്ളമാണെങ്കിൽ സ്ലൈറ്റ്ലി ലോ ആണ് എന്ന് മനസ്സിലാവും എല്ലാം ചുവപ്പാണെങ്കിൽ എല്ലാം ചുവന്ന കളറാണ് കാണുന്നതെങ്കിൽ അത് പിന്നെ തീരെ ലൈറ്റ് സ്ലോപ്പിൽ നിന്ന് വളരെ താഴ്ന്നാണ് എയർക്രാഫ്റ്റ് പറക്കുന്നത് എന്ന് മനസ്സിലാവും ബേസിക്കലി അതൊരു ഒരു ഒരു പ്രിസം അല്ലെങ്കിൽ ഒരു ആംഗിൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ പാപ്പി ലൈറ്റ്സ് പാപ്പി ലൈറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന റൺവേ ത്രഷ് നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ മാറിയാണ് ലെഫ്റ്റ് സൈഡിലാണ് പ്രിഫറബിളി ഇൻസ്റ്റാൾ ചെയ്യുന്നത് ചില കോൺഫിഗറേഷൻ റൈറ്റ് സൈഡ് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് അതൊക്കെയാണ് പാപ്പി കുറിച്ച് പറയുന്നത് ഒരു സിമ്പിൾ സിസ്റ്റമാണ് പക്ഷേ ഭയങ്കര യൂസാണത് ഓൾമോസ്റ്റ് എല്ലാ എയർപോർട്ടുകളിലും പാപ്പി സിസ്റ്റം ഇൻ അഡീഷൻ ടു നമ്മുടെ ഗ്ലൈഡ് പാസ് സിസ്റ്റത്തിന് ഇൻ അഡീഷൻ ടു ഗ്ലൈഡ് പാസ് സിസ്റ്റം അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതാണ് പാപ്പി ലൈറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത് ഒരു അഞ്ച് കോൺഫിഗറേഷൻ ആണ് പാപ്പി ലൈറ്റ്സ് പ്രധാനമായിട്ടുള്ളത് അപ്പോൾ പാപ്പി ലൈറ്റ്സ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി നാല് ചെറിയ ലൈറ്റ്സുകൾ അതുങ്ങൾ ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്ന സമയത്ത്